വളാഞ്ചേരി കാവുംപുറത്ത് മാലിന്യ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ തരംതിരിക്കുന്ന കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. സംഭവം പുലർച്ചെയായതുകൊണ്ട് കമ്പനിയിൽ ജീവനക്കാരില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കാവുംപുറം അമ്പലപ്പറമ്പിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഗോഡൌണിലായിരുന്നു അപകടമുണ്ടായത്. രാവിലെ ഒരു 2:30 മണിക്കാണ് ഇത് തീ പറഞ്ഞായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. സുഹൃത്തായ ഭാവയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ 2-ാമത്തെ ഗോഡൌണ് അത് എല്ലാ രീതിയിലും കത്തി തകർന്ന നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ സേഫ്റ്റീൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ആകെയുള്ളത് 4 എസ്റ്റിങ്വിഷറാണ്. അത് വെച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്, പോലീസിൽ അറിയിക്കുന്നത്. എല്ലാവരും അറിയിച്ച് ഫയർഫോഴ്സ് വന്നപ്പോൾ ഒരു യൂണിറ്റ് കൊണ്ടൊന്നും തികയാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഒരു 3 വേണ്ടി വന്നു. അത് 3 വെള്ളം വീണ്ടും വീണ്ടും റീഫില്ല് ചെയ്തിട്ടാണ് നമുക്കിത് ഈ രീതിയിലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ഹരിത കർമ്മസേനകൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്ന ഗോഡൌണാണ് ഇത്. ഇത്തരത്തിൽ ഏക്കർ കണക്കിനാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. ഇവയ്ക്കാണ് തീ പിടിച്ചത്. ജനവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ തീ പടർന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നല്ല ഭീഷണി തന്നെയാണ്. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ വന്നാൽ അത് കത്തും ചെയ്യും, പിന്നെ ഈച്ചന്റെ ശല്യം, പിന്നെ സ്മെല്ല്, ഇവിടെ കാവുമ്പുറത്തുകാരെ സ്മെല്ല് ഇത് വരുന്നുണ്ട് അറിയോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ചുറ്റുറ സുഖമില്ലാത്ത ആൾക്കാർ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമല്ല ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് അടുക്കള വേസ്റ്റ് ഉണ്ട്, ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഉണ്ട്, പഞ്ചായത്തിന്റെ വേസ്റ്റ് എല്ലാതും ഉണ്ട്. ഇതിലാന്ന് നോക്കുകയാണെങ്കിൽ കണ്ട പമ്പേഴ്സ് കിമ്പേസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് അതൊക്കെ ഉണ്ട്. ഇപ്പം അതിൽ ഭക്ഷണ സാധനങ്ങളടക്കം അല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ ഇതുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ അല്ല ഇവിടെ. കാരണം ജനസമ്പർക്കം കൂടുതലുള്ള ഏരിയയാണ് ഇവിടെ. ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആയിട്ടും മറ്റുള്ള രീതിയിലൊക്കെ കണ്ടമാനം ജനങ്ങളുള്ള ഏരിയയാണ് ഇവിടെ. ഇവിടെ അതിന് പറ്റിയൊരു സ്ഥലമല്ല, ഇതിന് പറ്റിയ സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണ്. അതവർ കണ്ടുപിടിച്ചോട്ടെ, ഇവിടെ നടക്കൂല. തിരൂർ, പൊന്നാനി, താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മൂവ് പ്രോ കമ്പനി എന്ന പേരിൽ കെ ഷിഫ്റ്റ് ലൈസൻസിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസിനായി അപേക്ഷ നൽകിയിരിക്കെയാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. സംഭവം നടന്നത് പുലർച്ചെയായതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. അതേസമയം ഗോഡൌണിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളോ മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇല്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നുണ്ട്. ഇവരെ ഇതേ സിമെന്റ് ഗോഡൌൺ വെച്ചിട്ട് തുടങ്ങിയ കച്ചറ ഇടണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അറിയോ, ഇതിപ്പോ ഞങ്ങളിപ്പോ കാണുകയാണ് കത്തിയപ്പോ. പോരുണ്ട്, ആളുകൾ കുളിക്കുന്നുണ്ട്, കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. ഇതിന്റെ ഇതൊക്കെ അവിടേക്കാണ് ഒലിച്ചു തരണത്. മഴ പെയ്ത ഇതിന്റെ നീരൊക്കെ കൂടി നമ്മളെ പോരിയിട്ടാണ് ചാടുന്നത്. കുടിവെള്ളത്തിൽ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കുടിക്കുന്ന വെള്ളമാണ്. ഇവിടെ ഇത് അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഒരുപാട് കാലമായി ഇതിങ്ങനെ തുടങ്ങിയിട്ട് തോന്നും. അപ്പൊ ഇതിന് ഇനി, കാരണം ഇവിടെ ഈ താഴത്തുള്ള വീടല്ലേ, ഈ വീട് താഴത്തും ഇത് 2 ഇത് കത്തിക്കണേ. ഈ അല്ല, രാത്രി 2 ആ 2 ഇത് കത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കിടന്നുറങ്ങുന്ന ഒരു ടൈമായതിന്റെ പേരിൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നേരം മറിച്ച് ഒരു 4 എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? ഈ നാട്ടുകാരും കൂടി അറിയില്ല. അതുമല്ല, ഇവിടെ ചോദ്യം ചെയ്യാൻ വന്നവരെ എന്താ ഗുണ്ടായിട്ടം കാട്ടിക്കുന്നു അല്ലേ. രാവിലെ വന്നിട്ട് ആള് ഗുണ്ടായിത്തം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി ഒരു കാരണവശാലും ഇവിടെ അത് നടക്കൂല. അതിനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ഇനി ചെയ്യും. വീഡിയോ എടുത്തപ്പോഴേ ഗുണ്ടായിസ കാണിച്ചേ, എന്റെ പറമ്പെന്ന് കേറി പോടാന്നാ പറഞ്ഞത്. അതന്ന് രാവിലെ ഇവിടെ നടന്നത്. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വേണ്ടാന്നുള്ളത് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. ദാതവനാട് പഞ്ചായത്തിൽ 9 അമ്പലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത്. ഈച്ചകളുടെ ശല്യം വേറെ. ഇത് ഒരിക്കലും നമ്മളെ നാടിന് പറ്റിയ ഒരു ഒരു സംരംഭമല്ല. ഇത് എടുത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ സിമെന്റ് ഗോഡൌൺ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ഇവിടെ കണ്ടിട്ടുള്ളത് ആദ്യം. ഇപ്പോഴാണ് ഈ സംഭവം കത്തിയപ്പോഴാണ് ഇവിടെ ഇത്രയും വലിയ വേസ്റ്റ് കൊടുത്ത് തള്ളിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംരംഭമാണെന്നുള്ള അറിയുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങൾ ആർക്കും ഇത് ഇവിടെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അതിർഗത എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തു മാറ്റി ഇവിടുത്തെ നാടിനെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിമെന്റ് ഗോഡൌൺ എന്നുള്ള ഇതിലാണ് ഇവിടെ ഞങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോഴാണ് സിമെന്റ് ഗോഡൌൺ എന്നൊക്കെ മാറിയിട്ട് വെറും എന്താ ഇപ്പം ഇത് കാണുന്നത്. ഇപ്പം ഇന്ന് കത്തി രാവിലെ കത്തി പിടിച്ചപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇത്രയും കാലം ഇവിടെ സിമെന്റ് ഗോഡൌൺ ആയിരുന്നു, വണ്ടികൾ വരുന്നത്. പക്ഷേ ഇത്രയും വലിയ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണില്ലല്ലോ ഇതിൽ എന്താണ് വരുന്നത് എന്നുള്ളത്.
സിമെന്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് പുറത്ത് എത്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുകയാണ് ഇവിടെ. അതും പാവപ്പെട്ട സാധാരണക്കാരാണ് താമസിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അന്യ സംസ്ഥാനക്കാരായതുകൊണ്ട് നമ്മൾ അറിയണില്ല ആരാണ് എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുപോകണം തന്നെയാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. Rishu, is it okay? Super. യാറ ഹൈപ്പർ നാച്ചറിംഗ് യുവർ ലൈഫ് വളാഞ്ചേരി തിരൂരങ്ങാടി കാടപ്പടി KSA.